തിരുവല്ല നിരണത്തേക്ക് പോവുകയാണ്. നിരണം ചുണ്ടൻ നീരണിയുന്ന ദൃശ്യങ്ങളിലേക്ക് നമ്മൾ പോകുന്നു. 24 എന്ന് രാവിലെ മുതൽ തന്നെ അവിടെ നിന്ന് തത്സമയ റിപ്പോർട്ടുകളുമായി കൂടെയുണ്ട്. ഇന്നത്തെ നായർ ഇന്ന് നിരണത്ത് വെച്ചായിരുന്നു. നിരണത്ത് നിരണം ചുണ്ടൻ നീരണിയുന്നു. ശരി, നമുക്ക് അവിടെ നിന്നുള്ള വിവരങ്ങളിലേക്ക് പോകാം. എസ് കെ അവിടെയുണ്ട്. ഓവർ ടു എസ് കെ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങളിപ്പോൾ കാണുന്നത് കിരണം ചുണ്ടൻ നീറ്റിലിറങ്ങുന്ന പമ്പയാറ്റിലേക്ക് ഇറങ്ങുന്നതിന്റെ കാഴ്ചകളാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ കാണുന്നത് യഥാർത്ഥ നിരണത്തെ ജനങ്ങളെ മുഴുവൻ ആവേശം കൊള്ളിച്ചുകൊണ്ട് നിരണം ചുണ്ടൻ പമ്പയാറ്റിലേക്ക് ഇറങ്ങുന്ന കാഴ്ചയാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഒരു ഗ്രാമത്തിന്റെ മുഴുവൻ ആവേശ തുടിപ്പ് പകരുന്ന രംഗമാണ് ഇപ്പോൾ ഞങ്ങൾക്കിവിടെ വീക്ഷിക്കാൻ കഴിയുന്നത്. മോർണിംഗ് ഷോ സാക്ഷ്മുഖ ജേറ്റുമല്ലിസം. ഒരു ഒരു ജനം മുഴുവൻ ആർപ്പുവിളിയിലേക്ക് മാറുന്ന കാഴ്ച. കിരണം ചുണ്ടൻ, പത്തനംതിട്ട ജില്ലയിലെ ആദ്യത്തെ കിരണം ചുണ്ടൻ നീറ്റിലിറങ്ങുന്ന കാഴ്ച, വെള്ളം തുളുന്ന കാഴ്ച, പമ്പയാറ്റിലേക്ക് ഇറങ്ങുന്ന കാഴ്ച, അതാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ മനോഹരമായ ദൃശ്യത്തിനാണ് പ്രേക്ഷകർ ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. ഒരുപക്ഷെ നമുക്ക് കാണാൻ കഴിയുന്നതുപോലെ നിരണമെന്ന മനോഹരമായ മത സൗഹാർദ്ദത്തിന് പേരുകേട്ട ഈ ഗ്രാമം മുഴുവൻ ഒഴുകി ഒഴുകി ഒന്നായി പമ്പയാറ്റിൻ്റെ തീരത്തിലേക്ക് വന്നിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഏറ്റവും നീളത്തിൽ നിർമ്മിച്ച ഈ, ഒരുപക്ഷെ ഒരുപാട് ആളുകളുടെ കോൺട്രിബ്യൂഷൻ കൊണ്ട് നിർമ്മിച്ച നിരണം ചുണ്ടൻ എന്ന വള്ളം നീറ്റിലിറങ്ങിയിരിക്കുന്നു. നെഹ്റു ട്രോഫി പോലും കരസ്ഥമാക്കണമെന്ന് നിരണത്തെ ജനങ്ങളും പത്തനംതിട്ടയിലെ MPയും ആഗ്രഹിക്കുന്ന നിരണം ചുണ്ടൻ്റെ കാഴ്ചയാണ്. നിരണം ചുണ്ടൻ കർമ്മങ്ങളുടെ അവസാനം അഥവാ അവസാനം വെള്ളത്തിലിറങ്ങിയിരിക്കുന്നു. ഒരുപാട് ഒരുപാട് ആൾക്കാരുടെ അധ്വാനത്തിൻ്റെ ഫലം. ഒരു ചുണ്ടൻ വെള്ളത്തിലിറങ്ങുന്നു എന്നല്ല, ഒരു നാടിൻ്റെ ആവേശം മുഴുവൻ ജലം തൊടുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പമ്പയാറ്റിൻ്റെ സൗന്ദര്യത്തിലേക്ക് നിരണം ചുണ്ടൻ ഇറങ്ങി വന്ന കാഴ്ച. എനിക്കറിയാം, ഒരു നാട് മുഴുവൻ ഉണർന്ന് ഒരു ചുണ്ടൻ്റെ പിന്നാലെ കൂടിയ കാഴ്ചയ്ക്കാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. ഈ കാഴ്ചകളിലേക്ക് നിങ്ങൾ അല്പനിമിഷങ്ങൾ സഞ്ചരിക്കുക. ഒരു ജനക്കൂട്ടത്തിൻ്റെ ആവേശം, ഒരു ജനതയുടെ ആവേശം എന്താണെന്ന് മനസ്സിലാക്കാൻ നമുക്കറിയാം. നമുക്കൊപ്പം ഈ ചുണ്ടൻ നീട്ടിലിറങ്ങുമ്പോൾ നമുക്കൊപ്പം ചേരുന്നു വിക്ടർജി. ഈ മധ്യ തിരുവിതാംകൂറിൻ്റെ ഏറ്റവും വലിയ സന്തോഷം, പ്രത്യേകിച്ച് പത്തനംതിട്ട ജില്ലയ്ക്ക് ആദ്യത്തെ ചുണ്ടൻ നിരണം നാട്ടുകാരും KG എബ്രഹാം ഉൾപ്പെടെ ഇത് സംഭാവന ചെയ്തത്. ഈ പറഞ്ഞതുപോലെ നെഹ്റു ട്രോഫിക്ക് സമ്മാനം നേടുന്നതോടൊപ്പം തന്നെ ഈ പത്തനംതിട്ടയുടെയും ആലപ്പുഴ ജില്ലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജലമേളയാണ് നീരേറ്റുപുറം പമ്പ ബോട്ട് റേസ്. അത് ഉത്രാടം തിരുനാളിൻ്റെയും KC മാമൻമാപ്പിളയുടെയും പേരിലുള്ള ആ ട്രോഫിയുടെ കരസ്ഥമാക്കുവാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ നാട്ടുകാരുടെ സന്തോഷം, ഈ ജില്ലയുടെ സന്തോഷം, മധ്യ തിരുവിതാംകൂറിൻ്റെ സന്തോഷം, പമ്പ ബോട്ട് റേസ് ക്ലബിൻ്റെ എല്ലാ ആശംസകളും നേരുന്നു. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. നിരണം ചുണ്ടൻ അകമ്പടി സേവിക്കുന്ന ചില വള്ളക്കാരുടെ ആവേശം നമുക്ക് കേൾക്കാം. ഹലോ, ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ കുട്ടികൾ? ഓക്കെ അല്ലേ? ഇതാണ് ഒരു നാടിൻ്റെ ആവേശം എന്ന് പറയുന്നത്. എങ്ങനെയുണ്ട് കാര്യം? എല്ലാം അടിപൊളിയാണെന്നാണ് അവർ പറയുന്നത്. കാരണം ഇതിൽ കൂടുതൽ സന്തോഷം, പ്രത്യേകിച്ച് ഈ മഴക്കാറുകളൊക്കെ നീങ്ങി കർക്കിടകമൊക്കെ കടന്ന് ചിങ്ങപ്പുലരിയിലേക്ക് നമ്മൾ ഇറങ്ങിക്കഴിയുമ്പോൾ ഈ 1ാം തീയതി, മലയാള മാസം 1ാം തീയതി ചിങ്ങപ്പുലരിയിൽ തന്നെ ഈ കിരണം ചുണ്ട നീറ്റിൽ ഇറങ്ങിയിരിക്കുന്നു. ഈ മനോഹരമായ കാഴ്ച പ്രേക്ഷകരിൽ എത്തിക്കാൻ കഴിഞ്ഞത് ഞങ്ങളുടെ കൂടെ സൗഭാഗ്യമാണെന്ന് കരുതുന്നു. ബ്ലസ്സി പറഞ്ഞതുപോലെ ഏറ്റവും മനോഹരമായ ഒരു പ്രദേശമാണ് ഇത്. എന്തായാലും ഇന്നത്തെ മോർണിംഗ് ഷോ വളരെ ധന്യമായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, ഈ ധന്യതയിൽ. അപ്പോ നമ്മുടെ കുറെ ദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകർ കണ്ടുള്ളൂ. ഞാനിപ്പോൾ ഇത് അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചിരുന്നതാണ്. അപ്പോഴാണ് ചില മനോഹരമായ ദൃശ്യങ്ങൾ കൊടിയൊക്കെ ആയിട്ട് ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കാഴ്ചകൾ വിട്ട് ഈ തത്സമയം അവസാനിപ്പിക്കാൻ മനസ്സ് വരുന്നില്ല. പക്ഷെ നമുക്ക് സമയപരിമിതി ഉണ്ട് എന്നറിയാം. എന്തായാലും ഒരു നിമിഷം ഈ കാഴ്ചകൾ, എൻ്റെ ശബ്ദ മാലിന്യമില്ലാതെ നിങ്ങൾ ഇത് ആസ്വദിക്കുക. ഹരിയോ 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 ഹരിയോ
ചേച്ചി എങ്ങനെ എങ്ങനെയുണ്ട് ചേച്ചി കാര്യങ്ങള്? പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇതൊക്കെയാണ് ഒരു നാടിന്റെ ഏറ്റവും വലിയ ആഹ്ലാദ നിമിഷങ്ങൾ നിങ്ങൾ കണ്ടു കാണും. എന്ന് പത്തനംതിട്ട ജില്ലയിലെ ആദ്യത്തെ നിരണം ചുണ്ടൻ അങ്ങനെ നീറ്റിലിറങ്ങിക്കഴിഞ്ഞു. ആ സന്തോഷ വാർത്ത തത്സമയം ലോകമെമ്പാടുമുള്ള മലയാളി പ്രേക്ഷകരിൽ എത്തിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. ഈ ധന്യ നിമിഷത്തോടെ ഇന്നത്തെ മോർണിംഗ് ഷോ അവസാനിപ്പിക്കാം. ഇനി നമുക്ക് കണ്ടുമുട്ടുക, നമ്മൾ തമ്മിൽ കണ്ടുമുട്ടുക നാളെ രാവിലെ 7 മണിക്ക്. ഇനി ഓവർ ടു ബിഗ് ബ്രേക്കിംഗ്. ഗുഡ് ബൈ.